ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂന്നാറിൽ സമരം നടത്തിവന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം കാണിച്ചതായി പരാതി. ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയെ അടക്കം പോലീസ് അക്രമിച്ചെന്നാണ് പരാതി. പ്രകോപനമൊന്നുമില്ലാതെ പോലീസ് അതിക്രമം കാണിക്കുകയായിരുന്നെന്ന് എംഎൽഎ പ്രതികരിച്ചു. സംഭവത്തെ തുടർന്ന് മൂന്നാർ ടൗണിൽ നേരിയ സംഘർഷം രൂപം കൊണ്ടു. എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ ഉൾപ്പെടെ പ്രവർത്തകരും മൂന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ സാഗറും ആശുപത്രിയിൽ ചികിത്സ തേടി. മൂന്നാർ ടൗണിലൊരുക്കിയ സമരപ്പന്തലിന് മുന്നിൽ രാവിലെ 11:30 സംഭവം. വാഹനങ്ങൾ തടയുകയായിരുന്ന സമരാനുകൂലികളെ മാറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷങ്ങൾക്കിടയാക്കിയത്. 10 മിനിറ്റ് വാഹനങ്ങൾ തടഞ്ഞിട്ട് ശേഷം കടത്തിവിടുകയായിരുന്ന സമരാനുകൂലികളെ റോഡിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് എംഎൽഎ അഡ്വക്കേറ്റ് എ രാജയോട് പോലീസ് അപമര്യാദയായി പെരുമാറിയതായും എംഎൽഎയെ പോലീസ് പിടിച്ച് തള്ളിമാറ്റുകയും ചെയ്തു. പ്രകോപനമില്ലാതെ പോലീസ് അതിക്രമം കാണിക്കായിരുന്നെന്നും മദ്യപിച്ചെത്തിയ പോലീസുകാരാണ് ആക്രമണം അഴിച്ചുവിട്ടതെന്നും എംഎൽഎ പ്രതികരിച്ചു. കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ട എംഎൽഎയും കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ എടിസി നേതാവ് ടി എം മുരുകനെയും മൂന്നാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സമരം നന്ദപുരിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ജനങ്ങൾ നന്നായിട്ട് സഹകരിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് ലോക്കലിൽ ഉള്ള ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഈ സമരത്തിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ പറയാൻ പോയതാണ്. അന്നേരം ഈ സാഗർ എന്ന് പറഞ്ഞ ഒരു എസ് ഐയും ടീമും നേരെ വന്നിട്ട് നേരെ വന്ന ഉടനെ എന്തും സാറ് സംസാരിക്കാൻ അനുവദിച്ചില്ല. വന്ന ഉടനെ അടിയാണ്. അതിൽ പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പുള്ളി മദ്യം വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് സംശയം. അതും കൂടെ ചെക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഇവിടെ ഉള്ള സാധാരണ മൂന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ സാഗറും ആശുപത്രിയിൽ ചികിത്സ തേടി. തങ്ങൾ കൃത്യനിർവഹണം നടത്തുക മാത്രമാണ് ചെയ്തതെന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.